ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്നത് ചോല മസാലയാണ്. ബട്ടൂരയുടെ കൂടെയും പൂരിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്നത്. ഞാനതിനു വേണ്ടി 1/4 കിലോ വെള്ളക്കടല 8 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നീളത്തിലരിഞ്ഞ ഒരു സവാള, ഒരു മീഡിയം സവാള തന്നെ അരിഞ്ഞ് നീളത്തിലരിഞ്ഞിട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് ഒരു ഇഞ്ച് മുകളിൽ നിൽക്കത്തക്ക പോലും വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമ്മളൊരു കുക്കറിനകത്ത് അടച്ച് 1/5 വിസിൽ വരുന്നിടം വരെ, ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെക്കുക. 1/5 വിസിൽ വരുന്നിടം വരെ നമ്മൾ കുക്കറിനകത്ത് വേവിച്ച് വെക്കുക. വെള്ളക്കടല നല്ലപോലെ വേവാൻ വേണ്ടി നമുക്ക് അല്പനേരം വെയിറ്റ് ചെയ്യാം. കുക്കർ അടച്ച് വെക്കുക. 5 വിസിലടിച്ചതിന് ശേഷം നമ്മൾ കുക്കർ തുറന്ന് നോക്കി കടല നല്ലവണ്ണം വെന്തിട്ടുണ്ട്, ഉള്ളി നല്ലവണ്ണം വെന്ത് ചേർന്നിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ എടുപ്പ് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ജീരകവും ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകവും ഏലക്കായും ഗ്രാമിൻ്റെ കറുവപ്പട്ട അതുപോലെ തന്നെ ബേലീഫ് 2-3 ഏലക്ക ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. എണ്ണക്കകത്തുനിന്ന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷം ഞാൻ 2 സവാള പൊടിയായിട്ടരിഞ്ഞത് നമ്മൾ എന്നിട്ട് കൊടുക്കാം. നമുക്കതുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടിയായിട്ടരിഞ്ഞത് നമുക്ക് കറിക്കകത്ത് തന്നെ വെന്ത് ചേരുകയുള്ളു. അപ്പോൾ 2 സവാള ഞാൻ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് നമ്മളെടുത്ത് എണ്ണ സവാളയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട്, ഞാൻ കടലയ്ക്കകത്ത് ഉപ്പ് ഓൾറെഡി ഇട്ടതാണ്, അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്, ഈ മസാലയ്ക്കൊന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ബ്രൗൺ കളറാവുന്നിടം വരെ നമുക്കൊന്ന് അത് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ പൊടിയായിട്ടരിഞ്ഞ ഒരു തക്കാളി അതുകൂടെ നമ്മളൊന്ന് കുറ്റൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വരുന്ന് വരുന്നതിന് ശേഷം നമ്മളൊരു 2 മിനിറ്റിന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കുക. നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് ചേരാൻ വേണ്ടിയാണ് 2 മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നത്. എന്നിട്ട് തുറന്നതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ മസാലയൊക്കെ അതിന് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം കൂടെ നല്ലവണ്ണം എണ്ണയ്ക്കകത്ത് ഒന്ന് മൂക്കണം. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ നമുക്ക് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. ആ മസാലയും ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് ചേരുന്നിടം വരെ നല്ലവണ്ണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഞാൻ കടല വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒരു അല്പം ഒഴിച്ച് കൊടുക്കുക. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി നമുക്ക് 2 മിനിറ്റ് ഒന്ന് വീണ്ടും ഒന്ന് അടച്ച് വെക്കാം. ശരിക്കും ഒന്ന് എണ്ണ തെളിയുന്നിടം വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് മസാലയൊക്കെ ഒന്ന് എണ്ണയ്ക്കകത്തൊന്ന് മൂത്ത് വരും. റെഡി ആയിട്ടുണ്ട് നമ്മുടെ മസാലയും അതുപോലെ തന്നെ തക്കാളിയും സവാളയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം നമുക്കൊന്ന് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം നമ്മളൊരു ഇനി നമ്മളൊരു 10 മിനിറ്റ് ഈ മസാലയൊന്ന് പിടിക്കാൻ വേണ്ടി, കടലയ്ക്കകത്ത് ഉപ്പ് മസാല പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അതിനു മുമ്പ് നമ്മളൊരു 1/2 ടീസ്പൂൺ നമ്മുടെ ചന മസാല ഇവിടെ ഇട്ട് കൊടുക്കുക. ചന മസാല നല്ലൊരു ഫ്ലേവറാണ്, അതുപോലെ ടേസ്റ്റും ഉണ്ട്. എന്നിട്ട് നമ്മളൊരു 10 മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെച്ച് ഉപയോഗിക്കാം. 10 മിനിറ്റ് വേവിക്കുന്ന മസാല ഉപ്പുമൊക്കെ നമ്മൾ കടലയ്ക്കകത്ത് കൂടെ നല്ലോണം ഒന്ന് പിടിക്കാൻ വേണ്ടി. നമ്മുടെ ചന മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം മല്ലിയിളരി ഇട്ടിട്ട് 2 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കാം. ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാം. നമ്മുടെ ചന മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിതിനെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുക. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.